പ്രതിസന്ധികൾ മറികടന്ന ട്രാൻസ്ജെൻഡറും നൃത്ത അധ്യാപികയുമായ സഞ്ജന ചന്ദ്രൻ പരിശീലനം നൽകി കലോത്സവ വേദിയിലെത്തിച്ചത് 12 കുട്ടികളെയാണ്. സഞ്ജന എന്ന നൃത്ത അധ്യാപികയിലേക്കുള്ള യാത്രയ്ക്ക് പിന്നിൽ അതിജീവനത്തിന്റെ 1000 കഥകൾ പറയാനുണ്ട് അവർക്ക്. നൃത്തം അഭ്യസിച്ചതുകൊണ്ട് മാത്രം ഏറെ പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സഞ്ജനയ്ക്ക്. അവയെല്ലാം അതിജീവിച്ച ഇന്ന് നൃത്താധ്യാപികയായി കലോത്സവ വേദിയിലെത്തിയിരിക്കുകയാണ് അവർ. മത്സരിക്കുന്ന കുട്ടികൾക്ക് സഞ്ജന ഗുരുവെന്നതിനപ്പുറം കരുതലേകുന്ന ഒരു ചേച്ചി കൂടിയാണ്. ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ അനിയത്തിമാരെ വേദിയിലെത്തിക്കുന്ന കുടുംബത്തിലെ മൂത്ത ചേച്ചി. ജനറൽ ന്യൂട്രാലിറ്റിയുടെ കാലത്ത് ഇപ്പോഴും നൃത്തം അഭ്യസിക്കുന്ന ആൺകുട്ടികൾ പരിഹാസങ്ങൾക്ക് വിധേയമാകുന്നത് നിർഭാഗ്യകരമാണെന്നാണ് സഞ്ജന പറയുന്നത്. പണ്ടോട്ടേ വരുന്നൊരു തെറ്റിദ്ധാരണയാണ് ആൺകുട്ടികൾ നൃത്തം കളിച്ചാൽ സ്ത്രൈണഭാവം വരും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ നമ്മുടെ ബിഹേവിയർ ഒരു ഗേളിനെ പോലെ ആവും എന്നുള്ളൊരു ചിന്താഗതി. ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയതിനു ശേഷം ആളുകൾ പറഞ്ഞു നൃത്തം അഭ്യസിച്ചത് കൊണ്ടാണ് ട്രാൻസ്ജെൻഡർ ആയതെന്നൊക്കെ പറഞ്ഞു. അത് തീർത്തും ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു പ്രതീക്ഷ കൂടി പങ്കുവെക്കുകയാണ് സഞ്ജന. അടുത്ത കലോത്സവത്തിനെങ്കിലും ആൺപെൺ വിഭാഗത്തിനൊപ്പം ട്രാൻസ്ജെൻഡർ വിഭാഗം കൂടി ഉൾപ്പെടുത്തി അവർക്കും ചിലങ്കയണിയിച്ച് നൽകണമെന്ന ശുഭപ്രതീക്ഷ. കലോത്സവ വേദിയിൽ നിന്ന് ക്യാമറമാൻ സന്തോഷ് പിള്ളയ്ക്കൊപ്പം മിഥുൻ പങ്കജ്, മനോരമ ന്യൂസ്.